നമസ്കാരം. ഇന്ന് ലോകം ഭരിക്കുന്ന അമേരിക്ക അന്ന് ബ്രിട്ടന്റെ കോളനിയായിരുന്നു. പറഞ്ഞു വരുന്നത് ആഗോള ഭീമൻ എന്ന അമേരിക്കൻ സാമ്രാജ്യത്തെക്കുറിച്ച്. 244 വർഷം മുൻപ് 1776 ജൂലൈ 4 13 അമേരിക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് ബ്രിട്ടന്റെ നിയന്ത്രണ ഉടമസ്ഥാവകാശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ നാളെ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഈ രാജ്യമായിരിക്കുമെന്ന് ആരും കരുതിയില്ല. അമേരിക്ക ഇന്ന് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിലാണ്. ചർച്ച ചെയ്യാം, അമേരിക്ക എങ്ങനെ അമേരിക്കയായി. ജൂലൈ 4 13 അമേരിക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് ബ്രിട്ടന്റെ നിയന്ത്രണ ഉടമസ്ഥാവകാശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ആ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് അമേരിക്ക ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. എന്നാൽ ഇത്തവണ അമേരിക്കയിൽ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് പഴയ പ്രതാപമില്ല. ആഘോഷങ്ങൾ പരമാവധി പരിമിതപ്പെടുത്തുവാൻ അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്നിരുന്നാലും കോവിഡ് രൗദ്രതാണ്ഡവമാടുന്ന രാജ്യത്ത് ഇത്തവണയും ആഘോഷങ്ങൾക്ക് കുറവുണ്ടാകില്ല എന്ന സൂചനയും പുറത്തുവരുന്നു. ഫെഡറൽ ഹോളിഡേ കൊണ്ടാടാൻ അമേരിക്കൻ ജനത നിരത്തിലും ബീച്ചുകളിലും ഇറങ്ങുമെന്ന് മുന്നിൽ കണ്ട് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ വലിയ ആഘോഷം തന്നെ നടക്കുന്നുമുണ്ട്. എന്നാൽ സാമൂഹിക വ്യാപനം കർശനമായി തടയണം എന്ന ശക്തമായ മുന്നറിയിപ്പുകൾ ദേശീയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ലോകത്ത് ആഗോള ഭീമൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രം, ചൈനയെപ്പോലും നിലയ്ക്ക് നിർത്താൻ കഴിവുള്ള രാഷ്ട്രം, അതെ, അമേരിക്ക. ഉത്തര അറ്റ്ലാന്റിക് തീരത്തുള്ള 13 ബ്രിട്ടീഷ് കോളനികൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിനെതിരായി നടത്തിയ സ്വാതന്ത്ര്യസമരം. ഈ സ്വാതന്ത്ര്യസമരം അമേരിക്കൻ വിപ്ലവമെന്നും അറിയപ്പെടുന്നു. 244 വർഷം മുൻപ് 1776 ജൂലൈ 4 13 അമേരിക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് ബ്രിട്ടന്റെ നിയന്ത്രണ ഉടമസ്ഥാവകാശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അന്ന് അമേരിക്ക ബ്രിട്ടീഷ് രാജഭരണത്തിൽ നിന്ന് മോചനം നേടുകയും ബ്രിട്ടന്റെ രാഷ്ട്രീയാധികാരം അവസാനിപ്പിക്കുകയും ചെയ്തു. 13 സംസ്ഥാനങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ 4 രാവിലെയും വൈകുന്നേരവും 13 ആചാരവെടികൾ മുഴക്കിയാണ് അമേരിക്ക സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. കൂടാതെ സല്യൂട്ട് ഓഫ് ദി യൂണിയൻ എന്ന പേരിൽ ഓരോ സംസ്ഥാനത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട സൈനിക താവളത്തിൽ ഉച്ചയ്ക്ക് ഓരോ ആചാരവെടിയും മുഴക്കും. സേനയും സേനാംഗങ്ങളും ആദരിക്കപ്പെടുക നവംബർ 11 വെറ്ററൻസ് ദിനത്തിലാണ്. എന്നാൽ സ്വതന്ത്രാനന്തരം ബ്രിട്ടൻ 2 തവണ അമേരിക്കയുടെ തലസ്ഥാനം ആക്രമിച്ചു. 1800കളുടെ തുടക്കത്തിലായിരുന്നു അത്. ഇരുവട്ടവും അമേരിക്ക തലസ്ഥാനം പുതുക്കിപ്പണിതു. എന്നാൽ പിന്നീടങ്ങോട്ട് മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച ചരിത്രമേ അമേരിക്കയ്ക്കുള്ളൂ. തോമസ് ജെഫേഴ്സൺ അധ്യക്ഷനായ 5-അംഗ സമിതിയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന ബിൽ തയ്യാറാക്കി അവതരിപ്പിച്ചത്. അദ്ദേഹത്തെ കൂടാതെ ജോൺ ആഡംസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, റോജർ ഷെർമാൻ, റോബർട്ട് ലിവിങ്സ്റ്റൺ എന്നിവരും സമിതിയിലുണ്ടായിരുന്നു. ജെഫേഴ്സണും ആഡംസും പിൽക്കാലത്ത് അമേരിക്കൻ പ്രസിഡന്റുമാരായി. യാദൃച്ഛികമായിട്ടാണെങ്കിലും ഇവർ രണ്ടുപേരും മരിച്ചത് ജൂലൈ 4 1826. അമേരിക്കയുടെ സ്ഥാപകരും ഭരണഘടനാ നിർമ്മാതാക്കളും തങ്ങളുടേത് ജനാധിപത്യമല്ല എന്ന ചിന്താഗതിക്കാരായിരുന്നു. അമേരിക്കൻ ഭരണഘടനയിലെ 4-ാം അനുച്ഛേദത്തിൻ്റെ 4-ാം വകുപ്പ് പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ഭരണ സംവിധാനം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. റിപ്പബ്ലിക്കിനോടും അമേരിക്കൻ കൊടിയോടും വിധേയത്വം പ്രഖ്യാപിക്കുന്ന പ്രതിജ്ഞയാണ് അമേരിക്കക്കാർ എടുക്കാറുള്ളത്. എല്ലാ റിപ്പബ്ലിക്കുകളും ജനാധിപത്യ രാജ്യങ്ങളാണെങ്കിലും ജനാധിപത്യങ്ങളൊക്കെ റിപ്പബ്ലിക് ആവണമെന്നില്ല. രാഷ്ട്രത്തലവന്മാരെ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളാണ് റിപ്പബ്ലിക്കുകൾ. തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ സംവിധാനമുള്ളവയെ ജനാധിപത്യമെന്നും പറയുന്നു. പ്രസിഡന്റിനെയും സംസ്ഥാന ഗവർണർമാരെയും കേന്ദ്ര സംസ്ഥാനങ്ങളിൽ ജനപ്രതിനിധി സഭകളെയും തിരഞ്ഞെടുക്കുന്ന അമേരിക്ക, ഇന്ത്യ, റഷ്യ, ചൈന എന്നിവയെപ്പോലെ ഒരേ സമയം ജനാധിപത്യവും റിപ്പബ്ലിക്കുമാണ്. ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പറയുന്നതാകും ഉചിതം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി സഭയുണ്ടെങ്കിലും ഭരണത്തലവൻ രാജ്ഞിയായതിനാൽ ബ്രിട്ടനിലേത് ഭരണഘടനാപരമായ രാജവാഴ്ച തന്നെ.
സേനയെയും സേനാംഗങ്ങളെയും ആദരിക്കുന്ന ദിനമാണ് അമേരിക്കയിലെ വെറ്ററൻസ് ഡേ. വിമുക്ത ഭടന്മാരുടെ റാലിയാണ് വെറ്ററൻസ് ഡേയുടെ ആദരവ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആംസ് ഫോഴ്സിൽ നിന്ന് വിരമിച്ച വിമുക്ത ഭടന്മാരെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണിത്. ഓരോ വർഷവും നവംബർ 11 ഈ ദിനം ആചരിക്കുന്നത്. വെറ്ററൻസ് ഡേ 100 വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത് ചരിത്രം സൃഷ്ടിച്ച അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവി ട്രംപിന് സ്വന്തം. ആദ്യമായാണ് അമേരിക്കൻ പ്രസിഡന്റ് റാലിയിൽ പങ്കെടുക്കുന്നത്. ആ ചരിത്രം കുറിച്ചതും ട്രംപാണ്. വെറ്ററൻസ് ഡേ പരേഡിൽ പങ്കെടുക്കുന്നതിന് പ്രസിഡന്റുമാരെ ക്ഷണിക്കുക പതിവാണെങ്കിലും ആദ്യമായാണ് ട്രംപ് ക്ഷണം സ്വീകരിച്ച ചടങ്ങിൽ പങ്കെടുത്തത്. 1995 പരേഡ് സംഘടിപ്പിക്കുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ $200,000 ട്രംപാണ് സംഭാവനയായി നൽകിയത്. ഇതും ചരിത്രം. അമേരിക്കയുടെ പദ്ധതികളെല്ലാം താളം തെറ്റിച്ചുകൊണ്ടാണ് കോവിഡ് ആളിക്കത്തുന്നത്. US ജോൺ ഹോപ്കിൻസ് സർവകലാശാലയുടെ കണക്കനുസരിച്ച് രാജ്യത്ത് കൊറോണ വൈറസ് ബാധിച്ച് 128,740 പേർ മരിച്ചു. US സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പ്രസിദ്ധീകരിച്ച ഒരു സമഗ്ര പ്രവചനം July 25 രാജ്യത്ത് 148,000 കൊറോണ വൈറസ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ആഴ്ചയിലെ ദേശീയ പ്രവചനം പുറത്തുനിന്നുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഗവേഷകരിൽ നിന്നുമുള്ള 24 വ്യക്തിഗത പ്രവചനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച പുതിയ പ്രവചനങ്ങൾ July 25 147,865 മരണങ്ങൾ പ്രവചിക്കുന്നു. ഇത് ചിലപ്പോൾ 139,000 മുതൽ 161,000 വരെ ആയേക്കാം. ചില വ്യക്തിഗത മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി CDC കഴിഞ്ഞ ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച പ്രവചനമനുസരിച്ച് July 18 139,000 കൊറോണ വൈറസ് മരണങ്ങളാണ് പ്രവചിക്കപ്പെടുന്നത്. ന്യൂയോർക്കും ന്യൂജേഴ്സിയും കഴിഞ്ഞാൽ ഇപ്പോൾ US സംസ്ഥാനങ്ങളിൽ ഫ്ലോറിഡയിലാണ് രോഗബാധിതർ വർദ്ധിക്കുന്നത്. ഇപ്പോൾ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളും ശരാശരിക്കും മുകളിലാണ് എന്ന് ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിൽ നിന്നുള്ള വിശകലനം പറയുന്നു. ഈ പകർച്ചവ്യാധി സമയത്തും 7,500 പേരുടെ ഒത്തുചേരലിലാണ് പങ്കെടുക്കുന്നത്. ഇവിടെ സാമൂഹിക അകലം ഉണ്ടാവില്ലെന്ന് ഉറപ്പ് തന്നെ. റെക്കോർഡ് വൈറസ് കേസുകൾ രാജ്യത്തുണ്ടാകുമ്പോഴാണ് പരിപാടിയും നടക്കുന്നത്. പാക്കിന്റെ പ്രധാന ടെലിഫോൺ ലൈനിൽ തിങ്കളാഴ്ച ഒരു റെക്കോർഡിംഗ് പറഞ്ഞത് ഇപ്പോൾ സാമൂഹിക അകലം പാലിക്കേണ്ട ആവശ്യകതകളൊന്നുമില്ല എന്ന് തന്നെയാണ്. ചില അദൃശ്യ ശക്തികൾ ഒത്തുചേരുമ്പോഴാണ് ചരിത്രം ഗതിമാറിയൊഴുകുന്നത് എന്ന് പറയാറുണ്ട്. ഇക്കാര്യത്തിലും അത് സംഭവിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. കോവിഡ് എന്ന മഹാമാരി 10,000 അമേരിക്കക്കാരെ കൊന്നൊടുക്കുമ്പോൾ അതിനെ തടയുവാൻ കാര്യക്ഷമമായ നടപടികൾ ഭരണകൂടം സ്വീകരിച്ചില്ല എന്ന അമർഷം പൊതുവെ ജനങ്ങൾക്കിടയിലുണ്ട്. ഒബാമ കെയർ പോലുള്ള സാധാരണക്കാർക്ക് സൗജന്യ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതികൾ എടുത്തുകളഞ്ഞ ട്രംപിന്റെ നടപടികൾ ഈ മഹാവ്യാധിയുടെ കാലത്ത് ഈ വിഭാഗത്തിൽപ്പെട്ട പലരെയും വിപരീതമായി ബാധിക്കുന്നു. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരും ഇടത്തരക്കാരും ഇതിന്റെ ദൂഷ്യഫലം നന്നായി അനുഭവിച്ചവരാണ്. ഇതിനു പുറമെയാണ് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നിന്നും ഉടലെടുക്കുന്ന കോപം. അത് സർക്കാരിന് നേരെ തിരിഞ്ഞിരിക്കുന്ന അവസരത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടാകുന്നത്. മാത്രമല്ല, കൊറോണ വ്യാപനവുമായി അനുബന്ധിച്ചുണ്ടായ ലോക്ക്ഡൌൺ കൂടുതൽ അമേരിക്കക്കാരെ വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിട്ടു. ഇത് TV പോലുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ കാണുവാൻ അവരെ നിർബന്ധിപ്പിച്ചു. മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും മുൻപത്തേക്കാൾ ഏറെ ആളുകൾ സജീവമാകാനും തുടങ്ങി. ഇത് കൂടുതൽ പേർ വാർത്ത അറിയുന്നതിനിടയാക്കി. അമേരിക്കയെപ്പോലെ തിരക്ക് പിടിച്ചൊരു ജീവിതം നയിക്കുന്ന ജനത മുൻപെങ്ങുമില്ലാത്ത വിധം അലസ ജീവിതം നയിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതും അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും. കോവിഡ് പരത്തുന്ന മരണഭീതി, നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യവുമായി വീടുകൾക്കുള്ളിൽ അടച്ചിട്ട അവസ്ഥ എന്നിവയ്ക്ക് പുറമെയായിരുന്നു ഇടുക്കി പോലെ പലരുടെയും തലയിൽ വീണ തൊഴിൽ നഷ്ടം എന്ന ദുരന്തം. 1930 മഹാമാന്യത്തിന് ശേഷം ഇത്രയധികം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല. തൊഴിലില്ലായ്മ ഏകദേശം 13% കണ്ട് വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ പറയുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് നിരാശ മാത്രമല്ല, മോഹഭംഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ആരിശവും ഉണ്ടായി. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഉള്ളിൽ സർക്കാരിനോട് ഒടുങ്ങാത്ത കോപം. ഇനി എന്ന് തിരിച്ചുപിടിക്കാനാകുമെന്നറിയാതെ ജീവിതത്തെക്കുറിച്ചോർത്തുള്ള നിസ്സഹായത. ഇതെല്ലാം 1,000,000 ആളുകളെ തെരുവിലേക്ക് ആകർഷിക്കുവാൻ കാരണമായതായി നിരീക്ഷകർ വിലയിരുത്തുന്നു.
മിനിയാപ്പോളിസിൽ വെളുത്ത പോലീസുകാരന്റെ കാൽമുട്ടിനടിയിൽ കറുത്ത വർഗ്ഗക്കാരൻ ജോർജ് ഫ്ലോയിഡ് ശ്വാസം മുട്ടി മരിച്ചതാ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയായിരുന്നു. കറുപ്പിനെ ശ്വാസം മുട്ടുന്നു എന്ന പേരിൽ ആഞ്ഞടിച്ച പ്രതിഷേധ കൊടുങ്കാറ്റ് പലയിടങ്ങളിലും സ്മാരക പ്രതിമകൾ തകർക്കപ്പെടുന്ന സ്ഥിതി വരെയെത്തി. ഏകദേശം 9 മിനിറ്റോളമാണ് പോലീസ് ഉദ്യോഗസ്ഥനായ ഡെറക് ഷോവിൻ ഫ്ലോയിഡിന്റെ കഴുത്തിൽ തന്റെ കാൽമുട്ട് ചേർത്ത് അമർത്തിയത്. തനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് കരഞ്ഞു പറഞ്ഞിട്ടാണ് ഫ്ലോയിഡ് ജീവൻ വെടിയുന്നത്. ഇതെല്ലാം വീഡിയോയിലൂടെ കണ്ടത് ലക്ഷങ്ങളായിരുന്നു. ഇതാണ് ഈ സംഭവത്തെ മറ്റു പോലീസ് അതിക്രമങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കിയതും. ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോലീസ് അതിക്രമങ്ങളെല്ലാം പോലീസുകാർക്ക് ഒഴിഞ്ഞുമാറുവാനുള്ള ലൂപ്പ് ഹോളുകൾ ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോലീസ് അതിക്രമങ്ങൾക്കൊന്നിനും ഇത്രയും വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നുമില്ല. സ്വന്തം ജീവൻ അപകടത്തിലാകുമെന്ന് കണ്ട് പെട്ടെന്ന് എടുക്കേണ്ടി വന്ന തീരുമാനം എന്ന നിലയിൽ തന്നെയായിരുന്നു ഇത്തരം അക്രമ സംഭവങ്ങളെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. പ്രതി ആയുധമേന്തിയെന്നും തങ്ങളെ ആക്രമിച്ചു എന്നും ഒക്കെ കഥകൾ എഴുതുമായിരുന്നു. എന്നാൽ അത് ഇത്തവണ നടന്നില്ല. ആത്മഹത്യയായും കൊലപാതകവുമായും ഒക്കെ നിരവധി മരണങ്ങളുടെ വീഡിയോകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ പ്രാണവായു കിട്ടാതെ അലറി വിളിച്ച് മരണമടയുന്ന ദയനീയ കാഴ്ച ഇതിനു മുൻപ് കണ്ടിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി അമേരിക്കയെ സാരമായി ബാധിച്ചു. പുതിയ നോട്ടടിയിലൂടെ മാത്രമാണ് അമേരിക്ക അവരുടെ പഴയ കടങ്ങളുടെ കണക്ക് തീർത്തുകൊണ്ടിരിക്കുന്നത്. അവരുണ്ടാക്കി വെച്ച കടങ്ങൾ അവർക്കൊരു കാലത്തും ഇല്ലാതാക്കാൻ കഴിയുകയുമില്ല. പലിശയും കൂട്ടുപലിശയും ചേർന്ന് അമേരിക്കയ്ക്ക് ഇന്ന് വൻ കടബാധ്യതയുണ്ട്. അമേരിക്ക ചൈനയ്ക്ക് കൊടുത്തു തീർക്കുവാനുള്ള കടം പോലും 1.1 ട്രില്യണാണ്. അമേരിക്കൻ ഡോളറിലുള്ള ഈ കടത്തിൻ്റെ പലിശ എല്ലാ വർഷവും മുടങ്ങാതെ ചൈന വാങ്ങുന്നുമുണ്ട്. ചൈനയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുവാൻ ഒരുങ്ങുന്നതിന് മുൻപ് അവർക്ക് കൊടുക്കുവാനുള്ള പണം കൊടുത്തു തീർക്കണമെന്ന കാര്യം ഇപ്പോൾ ചൈനയെ ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ അമേരിക്കൻ സെനറ്റർമാരോ അവിടുത്തെ ജനങ്ങളോ ഓർമ്മപ്പെടുത്തുന്നില്ല. അമേരിക്കൻ ട്രഷറി ബോണ്ടുകളിലുള്ള കടം വെറുതെ എഴുതിത്തള്ളാനൊന്നും പറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ ലോക കറൻസി മാർക്കറ്റിൽ അമേരിക്കൻ കടപ്പത്രങ്ങളുടെ മൊത്തം വിശ്വാസ്യതയും തകരും. അല്ലെങ്കിൽ തന്നെ പണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ തന്നെ ചൈനീസ് പ്രസിഡന്റിനോട് ചൈനയുടെ കൈവശമുള്ള അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾ വളരെ സുരക്ഷിതമാണെന്ന് ഉറപ്പു കൊടുത്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ചൈനയുടെ കക്ഷത്തിൽ തല കൊണ്ടുവച്ചിട്ടാണ് ചൈനയെ ഒരു പാഠം പഠിപ്പിക്കാൻ അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ ഒരുങ്ങുന്നത്. അമേരിക്ക എന്ന ആഗോള ഭീമൻ എന്ന് ലോകം വിളിക്കുന്ന രാജ്യത്തെ കാര്യപ്രാപ്തിയില്ലാത്ത പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന നിലയിലേക്ക് ട്രംപ് മാറിയിരിക്കുന്നു. പല ഘട്ടത്തിലും അത് ലോകം കണ്ടതാണ്. ഏറ്റവും വലിയ ഉദാഹരണം കോവിഡ് തന്നെ. മഹാവ്യാധികളെയെല്ലാം മെരുക്കിയ ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത്. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തി കാര്യക്ഷമമായി ഒന്നും ചെയ്യാതെ എല്ലാം ഒരു അത്ഭുതം പോലെ ഒരിക്കൽ മാഞ്ഞു പോകുമെന്ന് വിശ്വസിച്ചും മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചുമാണ് ട്രംപ് തന്റെ കഴിവുകെട്ട് തെളിയിച്ചത്. ഇന്ന് ചൈന പോലും വെല്ലുവിളിക്കുന്ന ഒരു രാജ്യമായി അമേരിക്ക മാറുന്നു. എന്നാൽ ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തിലും ലോകം അത് കണ്ടു. സംഭവം അപലപനീയമാണെന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിന്റെ പേരിൽ നടത്തുന്ന പ്രതിഷേധങ്ങളെ വിമർശിക്കുന്നതിനെയാണ് ഊന്നൽ കൊടുത്തത്. ഇത്തരത്തിൽ ഏവരും വിമർശിക്കുന്ന തരത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് മാറിയിരിക്കുന്നു.